എൻ്റെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് വളരെ ആസ്വാദ്യകരമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്നാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇന്ന് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? സ്വപ്നങ്ങൾ വാക്കുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ തന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള സ്വപ്നമല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, ചിന്തകളിൽ നിന്ന് നമുക്ക് ഉരുത്തിരിയുന്നതായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ടുള്ള ലക്ഷ്യബോധം, ഇതൊക്കെ ആ സ്വപ്നങ്ങൾ വാക്കുകളായിട്ട് അത് ആശയങ്ങളായിട്ട് പരിവർത്തിപ്പിക്കാനൊക്കെയായിട്ട് വളരെയേറെ സഹായകമായി തീരാറുണ്ട്. അതുതന്നെയാണ് സ്വപ്നങ്ങൾ വാക്കുകൾ എന്നുള്ളതായിട്ടുള്ള ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹത് വ്യക്തികൾ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിലകൊണ്ടിരുന്നതായിട്ടുള്ള അനീതികളെയും അസമത്വങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ചിലരുടെ ചില വാക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട്, അവരുടെ ചിന്തകൾക്ക് സാധിച്ചിട്ടുണ്ട്, അവരുടെ സ്വപ്നങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെയുള്ളതായിട്ടുള്ള ഒരു പരിവർത്തനത്തിലേക്ക് അത് നയിച്ചു എന്ന് വരില്ല. പക്ഷേ അവർ നൽകിയതായിട്ടുള്ള വാക്കുകളുടെ ആശയങ്ങൾ, അതിൽ ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരുപാട് പേരുടെ ചിന്തകൾ, അതൊക്കെ ഒരു പരിവർത്തനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാനായിട്ട് പ്രേരകമായിട്ട് എന്നും നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതായിട്ടുള്ള ചില മഹത് വ്യക്തികളെ കുറിച്ചിട്ട് പരിചയപ്പെടുക എന്നുള്ളതും അത്തരത്തിലുള്ളതായിട്ടുള്ള ചില പാഠഭാഗങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും ഒക്കെ ഒരു പരിവർത്തനത്തിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള പാഠഭാഗങ്ങളും അതുപോലെ തന്നെ കാവ്യഭാഗവും ചിലരുടെ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ചില മഹത് വ്യക്തികളുടെ പ്രസംഗ ശകലങ്ങൾ, അത് എങ്ങനെയാണ് ഒരു സമൂഹത്തെ അനീതിയുടെയും അസമത്വത്തിൻ്റെയും ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു സമൂഹത്തെ മാറ്റത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേർത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ പ്രസംഗത്തിന് അതിനുള്ളതായിട്ടുള്ള കഴിവുണ്ട്, വാക്കുകൾക്ക് അതിനുള്ളതായിട്ടുള്ള കഴിവുണ്ട്, ഒരു സമൂഹത്തിനെ പരിവർത്തനം ചെയ്യുവാനുള്ളതായിട്ടുള്ള കഴിവ് നമ്മുടെ വാക്കുകൾക്ക് എങ്ങനെ കൈവരുന്നു എന്നൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ യൂണിറ്റായിട്ടുള്ള സ്വപ്നങ്ങൾ വാക്കുകൾ. നന്മ, സഹജീവി സ്നേഹം, പ്രകൃതി സംരക്ഷണ മനോഭാവം, സമത്വബോധം തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ നമുക്ക് കൈവരുന്നത് ചിലപ്പോൾ ചില വാക്കുകളുടെയോ ആശയങ്ങളുടെയോ ഒക്കെ സ്വാധീനത്താലായിരിക്കും. ലോകം കണ്ട എല്ലാ മഹത് വ്യക്തികളും ഈ സമൂഹത്തെ വളരെയേറെ അവരുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ അഗാധമായി സ്വാധീനിച്ചവരാണ്. ഈ ലോകത്ത് നിലകൊണ്ടിരുന്നതായിട്ടുള്ള അടിമത്തവും അനീതിയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട്, ഈ ലോകത്തെ കൂടുതൽ കൂടുതൽ സംസ്കാര സമ്പന്നമാക്കി തീർക്കാനായിട്ട് ഒക്കെ അവരുടെ ഒരു വാക്കുകളുടെ മാർഗദർശനം കൊണ്ട് സാധിച്ചെടുത്തു. അതുപോലെ തന്നെ അവർക്ക് ഈ ലോകത്ത് നിലകൊണ്ടിരുന്നതായിട്ടുള്ള അനീതിയും അക്രമവും അടിമത്തവും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് വേദനകളില്ലാത്തതായിട്ടുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണുവാനായിട്ട് അവരുടെ വാക്കുകൾ പ്രചോദനമായി തീർന്നു. ആധുനിക ലോകത്ത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഒക്കെ ഒരു പുതിയ പുരോഗതിയിലേക്ക് നമ്മുടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെയുള്ളതായിട്ടുള്ള ആശയങ്ങൾ, ചൂഷണമില്ലാത്തതായിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ചിട്ട് സ്വപ്നം കാണാനായിട്ട് നമുക്ക് പ്രചോദനമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകം എന്ന സ്വപ്നത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് നമ്മുടെ മഹത് വ്യക്തികളുടെ, നമ്മുടെ പൂർവികരായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ചതായിട്ടുള്ള മഹത് വ്യക്തികളുടെ വാക്കുകൾക്ക് വളരെ വലിയൊരു പ്രചോദനം നമ്മിൽ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചു എന്ന് തന്നെ പറയാം. വാക്കുകളുടെ കലയാണ് സാഹിത്യം. അതുകൊണ്ട് തന്നെ ആസ്വാദകരെ മാനസികമായി വളരെയേറെ സ്വാധീനിക്കുവാനുള്ളതായിട്ടുള്ള കഴിവും സാഹിത്യത്തിന് ഉണ്ട്. നമ്മെ മാനസികമായി സ്വാധീനിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുവാനും അതിന് സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആർത്തിയും മഹന്തയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന് നന്മയും വളരെയേറെ മാറി ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള പ്രേരണകളിലേക്കും മാറ്റങ്ങളിലേക്കും നയിക്കുവാനായിട്ട് സാഹിത്യത്തിന് സാധിക്കും.
ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിലെ സമകാലിക പ്രസക്തിയുള്ളതായിട്ടുള്ള സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. ആനുകാലിക പ്രസക്തമായിട്ടുള്ള സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ സാഹിത്യകൃതികളിൽ പ്രതിഫലിച്ച് കാണാറുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആർത്തിയും മഹന്തയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയുള്ളതായിട്ടുള്ള ജീവിതത്തിൻ്റെ എത്തിത്തരാനും അതിലൂടെ ആ രീതിയിൽ ചിന്തിക്കുവാനുമുള്ളതായിട്ടുള്ള പ്രേരണ നൽകുവാനായി സാഹിത്യകൃതികൾക്ക് സാധിക്കും. ഈ ലോകത്ത് മനുഷ്യർ എത്ര നിസ്സാരരാണെങ്കിൽ കൂടി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം നൽകുവാനായി സാഹിത്യകൃതികൾക്ക് സാധിക്കും. ഈ രീതിയിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി ഒരു സാഹിത്യകൃതികൾക്കും അതുപോലെ തന്നെ ഭാഷയ്ക്കും എന്തുമാത്രം സ്വാധീനം ചെലുത്തുവാനായി സാധിക്കും എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നതായിട്ടുള്ള സാരോപദേശ കഥകൾ, അതുപോലെ തന്നെ ജാതക കഥകൾ, ഈസോപ്പ് കഥകൾ, ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നവ തന്നെയാണ്. ഇവിടെ പ്രവേശകമായിട്ട് ഒരു കഥ നൽകിയിട്ടുണ്ട്. ആ കഥ സെൻ കഥയാണ്. സെൻ കഥ അല്ലെങ്കിൽ സെൻ എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ ചൈന ജപ്പാനീസ് ബുദ്ധമത ശാഖയാണ് സെൻ ബുദ്ധമതം എന്ന് അറിയപ്പെടുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള പല്ലവ രാജകുമാരനായിട്ടുള്ള ബോധിധർമ്മനാണ് ചൈനയിലേക്ക് എത്തി മഹായാന ബുദ്ധമതത്തിൻ്റെ ഒരു ശാഖയാണ് സെൻ ബുദ്ധമതം. ആ സെൻ ബുദ്ധമതം അവിടെ പ്രചരിപ്പിച്ചത് ബോധിധർമ്മനാണ് എന്നാണ് അറിയപ്പെടുന്നത്. സെൻ കഥകൾ പൊതുവെ നമുക്ക് കാണുമ്പോൾ വളരെ ചെറുതാണ് എന്ന് തോന്നാം. പക്ഷേ വളരെ വലിയ ലക്ഷ്യങ്ങൾ, നമ്മെ പരിവർത്തിപ്പിച്ചെടുക്കുവാനായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുള്ളതാണ് സെൻ കഥകൾ. ചൈനയിൽ വെച്ച് ബുദ്ധമത ആശയങ്ങളും താവോയിസവും സംഗമിച്ചുണ്ടായതാണ് സെൻ. സെൻ കഥകളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ബോധോദയമാണ് എന്ന് പറയാം. ഇവിടെ നമുക്ക് പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കഥയൊന്ന് ശ്രദ്ധിക്കാം. സ്വപ്നങ്ങൾ വാക്കുകൾ. വൃദ്ധനായ സന്യാസി അനേകം നാഴിക നടന്ന് വൈകുന്നേരത്തോടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം വലഞ്ഞിരുന്നു. അടുത്തു കണ്ട കിണറ്റിൽ നിന്ന് കുറച്ചു വെള്ളമെടുത്തു റൊട്ടിക്കഷ്ണത്തിൻ്റെ പൊതിയഴിച്ചു. നിറയെ ഉറുമ്പുകൾ. ഇവർ എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവരും ഇവരുടെ കൂട്ടരും എത്ര വ്യാകുലരായിരിക്കും, സന്യാസി ചിന്തിച്ചു. നേരത്തെ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത സ്ഥലത്തുനിന്നാണ് ഇവർ തൻ്റെ കൂടെ പോന്നതെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി. ഉറുമ്പുകളെ അവിടെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു നടന്നു. കഥ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇതിലെ സന്യാസി ചെയ്തതായിട്ടുള്ള പ്രവൃത്തി എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഒരു വളരെ നാഴിക, അനേകം നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 നാഴിക കൂടിയതാണ് 1 മണിക്കൂർ. അങ്ങനെ ഒട്ടനേകം നാഴിക നടന്നതിന് ശേഷം, ഒട്ടനേകം ദൂരം സഞ്ചരിച്ചതിന് ശേഷം, ഒട്ടനേകം സമയമെടുത്ത് ഒട്ടനേകം ദൂരം സഞ്ചരിച്ചതിന് ശേഷം വളരെ ക്ഷീണിച്ച് അവശനായി അദ്ദേഹം വൈകുന്നേരത്തോടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. അങ്ങനെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ അദ്ദേഹം എന്ത് ചെയ്യാണ്? അടുത്ത് കണ്ട കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു ആയിട്ടുള്ള റൊട്ടിക്കഷ്ണത്തിൻ്റെ പൊതിയഴിച്ചു. അപ്പോഴാണ് അതിൽ നിറയെ ഉറുമ്പുകളെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ഇവർ താൻ അവസാനമായിട്ട് വിശ്രമിച്ച സ്ഥലത്ത് നിന്ന് തൻ്റെ ഭക്ഷണപ്പൊതിയിൽ കടന്നുകൂടിയതായിരിക്കണം എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് വളരെയേറെ വിഷമം ഉണ്ടാവുകയാണ്. കാരണം താൻ അറിയാതെ ആണെങ്കിലും ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു കുറ്റബോധത്താൽ അദ്ദേഹം വീണ്ടും തിരിച്ചു നടക്കാനായിട്ട് തയ്യാറാവുകയാണ്. എവിടെയാണോ ഈ ഉറുമ്പുകളുടെ കൂട്ടുകാരും ഉണ്ടായിരിക്കുക, അവരെല്ലാം ഇപ്പോൾ വളരെയേറെ വിഷമിക്കുന്നുണ്ടാകും. പോരാത്തതിന് ഈ ഉറുമ്പുകളും അവരുടെ കൂട്ടം തെറ്റി ഇവിടെ ഇത്രയും ദൂരം സഞ്ചരിച്ചതിൽ വിഷമിക്കുന്നുണ്ടാകും. അങ്ങനെ വളരെ നിസ്സാരരായിട്ടുള്ള ഈ ഉറുമ്പുകളുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നു. തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹം തിരിച്ചു നടന്ന് ആ സഹജീവികളോടുള്ളതായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണല്ലേ.
അപ്പം സന്യാസിയുടെ ഈ പ്രവൃത്തി വെറും ഒരു വിഡ്ഢിത്തമാണെന്ന് ഒറ്റ വായനയിൽ ആർക്കും തോന്നും. എന്നാൽ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയാതെ ചെയ്തു പോയതായിട്ടുള്ള ഒരു തെറ്റ് തിരുത്തുക എന്ന ഒരു വലിയ കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു മഹത്തായ കർമ്മമാണ്. ഉറുമ്പിനെ കൊണ്ടുവിടാനുള്ളതായിട്ടുള്ള ആ ഒരു പോക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് പിന്നോട്ടുള്ള ഒരു നടത്തമല്ല, മുന്നോട്ട് തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഉറുമ്പിന് അതിൻ്റെ ജീവിതം വളരെ ചെറുതാണ്, നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ ഒരു നിസ്സാരമായിട്ട് കാണാനായിട്ട് ആര് തയ്യാറായില്ല? ഈ സെൻ സന്യാസി തയ്യാറായില്ല. വൃദ്ധ സന്യാസി ഉറുമ്പിനെ സഹജീവിയായി കാണുന്നു. കൂട്ടം തെറ്റിപ്പോയ ഉറുമ്പുകളുടെ വേദന അത് സ്വന്തം വേദനയായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയാണല്ലേ. തിരിച്ച് കൂട്ടുകാരോടൊപ്പം ചേരുമ്പോഴുള്ളതായിട്ടുള്ള ഉറുമ്പിൻ്റെ ആ ഉറുമ്പിൻ കൂട്ടത്തിൻ്റെതായിട്ടുള്ള സന്തോഷമാണ് ഇവിടെ ആർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നത്? സന്യാസിക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രവൃത്തി. അത്തരം സന്തോഷം നൽകുന്നതായിട്ടുള്ള സംതൃപ്തിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രകളുടെയും ലക്ഷ്യമായി കാണുന്നതും. തിരിച്ചു നടന്നാലും താൻ ലക്ഷ്യത്തിലെത്തുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് അദ്ദേഹം ആ ഉറുമ്പുകളെ കൊണ്ടുവാക്കാനായിട്ട് തൻ്റെ ആവശ്യകതകളെല്ലാം മറന്നുകൊണ്ട് ആ ഒരു പ്രവൃത്തി, ആ ഒരു സഹജീവി സ്നേഹം സ്വയം ഏറ്റെടുക്കുന്നതും, ആ ഒരു മാനുഷിക മാനവിക മൂല്യങ്ങളുടേതായിട്ടുള്ള ആ ഒരു പരിഗണന സഹജീവികൾക്ക് കൂടിയിട്ട് നൽകുന്നതായിട്ടുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണ് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാമല്ലേ. അതിനിടയിൽ അറിയാതെ വന്നു പോകുന്നതായിട്ടുള്ള പിഴവുകൾ തിരുത്തുക എന്നത് എല്ലാവർക്കും ആത്മസംതൃപ്തി നൽകുന്നതായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ആത്മസംതൃപ്തി നൽകുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ആര് ചെയ്യുന്നതും? സന്യാസി ചെയ്യുന്നതും. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. വൃദ്ധ സന്യാസിയുടെ എന്തു മനോഭാവമാണ് ഈ പ്രവൃത്തിയിലൂടെ വെളിവാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് നൽകിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സന്യാസിയുടെ മനോഭാവത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ആ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായതായിട്ടുള്ള നിങ്ങളുടെ ആശയത്തിൽ എഴുതി വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവരും ഈ ഒരു ചിത്രം കണ്ടില്ലേ? ഒരു കുട്ടി ഒരു നായിയെ, വെള്ളത്തിൽ വീണതായിട്ടുള്ള ഒരു നായിയെ രക്ഷിക്കുവാനുള്ളതായിട്ടുള്ള ശ്രമമാണ് ആ രണ്ട് കുട്ടികൾ ചേർന്ന് നടത്തുന്നത് അല്ലേ. അവർക്ക് സാധിക്കാത്തതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെങ്കിലും ഏത് രീതിയിലും അത് സാധിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം ആ ഒരു പക്ഷത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രവേശകമായിട്ട് നൽകിയിരുന്നതായിട്ടുള്ള ആ ഒരു സെൻ കഥ വായിക്കുണ്ടായി. റൊട്ടിക്കഷ്ണത്തോടൊപ്പം തൻ്റെ കൂടെ വന്നതായിട്ടുള്ള ഉറുമ്പുകളെ പുറപ്പെട്ട സ്ഥലത്ത് എത്തിക്കാനായിട്ട് തിരിച്ചു നടന്നതായിട്ടുള്ള സന്യാസിയെ പറ്റിയുള്ളതായിട്ടുള്ള കഥ. ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ ചിത്രത്തിലെ കുട്ടിയുടെ പ്രവൃത്തിയും കഥയിലെ സന്യാസിയുടെ പ്രവൃത്തിയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയതായിട്ടുള്ള ചിന്ത, സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ആരുടെ വാക്കുകളാണ്? APJ അബ്ദുൾ കലാമിൻ്റെ വാക്കുകളാണല്ലേ. സ്വപ്നം കാണുവാനായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ തന്നെ ആരംഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഇതേ രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കുന്നതായിട്ടുള്ള ചില തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് തന്നെയാണ് ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും. നമുക്കിനി ആദ്യത്തെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയാണ് നരനായും പറവയായും എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരത്തിൽ നിന്നെടുത്ത അടയ്ക്കാപെറുക്കുന്നവർ എന്ന ഈ ഒരു ചെറുകഥ. കഥാകൃത്തിനെ നമുക്ക് പരിചയപ്പെടാം. അതിന് മുൻപ് കുറച്ച് ഭാഗം നമുക്കൊന്ന് എടുത്തു തീർക്കാം. 10-25 വർഷം മുമ്പ് നാട് വിട്ടുപോയ ഒരു മനുഷ്യൻ ഇന്ന കാലത്ത് ഞാൻ ഷേവിംഗ് ക്രീം പുരട്ടി നിൽക്കുമ്പോൾ മടങ്ങി വരുന്നു. ദേ പുറത്ത് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വിളിച്ചു പറയുന്നത് ഭാര്യ. ആരാ? ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, ചേട്ടൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെ നിനക്കറിയില്ലേ? അറിയാം, പക്ഷേ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇറേസർ കൊണ്ട് ക്രീം വലിച്ചു മാറ്റി വാഷ് ബേസിനിലിട്ട് അതിനുമേൽ വെള്ളം ശക്തിയായി വീഴ്ത്തി ടവലിൽ മുഖം പൊതിഞ്ഞെടുത്ത് പൂമുഖത്തേക്ക് നടന്നു. ജഗന്, എന്നെ മനസ്സിലായോ?
കായസഞ്ചി ചുരുട്ടിപ്പിടിച്ച് മുൻവരിയിലെ ഇളകിപ്പോയ രണ്ട് പല്ലുകൾ ഉണ്ടാക്കിയ വിടവിലൂടെ ഒരാൾ മുറ്റത്തുനിന്ന് ചിരിക്കുന്നു. ആ മുഖം ഞാൻ അരിച്ചു പെറുക്കി. മൂക്കിനു താഴെ ഇടതുവശത്തായി ഒരു കരുവാറ്റ, പുരികത്തിൽ വന്നു വീഴുന്ന കോലൻ മുടി, ഒരു പാമ്പിൻ പത്തിയുടെ സർവാധികാരത്തോടു കൂടി കൊത്താൻ തയ്യാറായി നിൽക്കുന്ന ആ മൂക്ക്. പിടികിട്ടാ പുള്ളി ചന്ദ്രേട്ടനാണ്. അപ്പോൾ ഒരു വാച്ചിനേക്കാൾ എളുപ്പത്തിൽ 10-25 വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി. ഞാനിപ്പോൾ 10 വയസ്സുകാരനായ ചന്ദ്രൻ എന്ന വേലക്കാരൻ്റെ കൂടെ ഓരോ സംശയങ്ങളുമായി കറങ്ങി നടക്കുന്ന കുട്ടിയാണ്. എൻ്റെ ട്രൗസറിൻ്റെ പിറകിൽ ഒരു ഓട്ടയുണ്ട്. അതിലൂടെ 50 പൈസ വട്ടത്തിൽ എൻ്റെ ചന്തി കാണാം. ചന്ദ്രേട്ടൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കാറ്റിൽ കവുങ്ങുകൾ മെല്ലെ ആടി. ഞാൻ ആ കൈകൾ അമർത്തിപ്പിടിച്ചു. എനിക്ക് ഓർമ്മ വച്ച നാൾ തൊട്ട് ചന്ദ്രേട്ടൻ ഞങ്ങളുടെ ഒലക്കോട്ടിൽ കിടക്കുന്നുണ്ട്. കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറിയുടെ ഭിത്തിയോട് ചേർത്ത് കളിമണ്ണിൽ ഉണ്ടാക്കിയ കോഴിക്കൂടിനു മുകളിൽ ചാക്കും അതിനുമേൽ പുൽപ്പായയും വിരിച്ചാണ് എന്നേക്കാൾ 10 വയസ്സിന് മൂപ്പുള്ള ചന്ദ്രേട്ടൻ ഉറങ്ങിയിരുന്നത്. നേരം പരപരാന്ന് വെളുക്കുമ്പോൾ മുത്തശ്ശൻ ചുരുണ്ടുകിടക്കുന്ന ചന്ദ്രേട്ടനെയും വിളിച്ച് അടയ്ക്ക പെറുക്കാൻ തോട്ടത്തിലേക്ക് പോകും. മഞ്ഞു പുരണ്ട പുല്ലിലൂടെ നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് പിറകെ ഞാനും ചാടിയിറങ്ങും. ഞങ്ങളുടെ ഒച്ച കേൾക്കുമ്പോൾ കവുങ്ങുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന നേരിയ ഇരുട്ടിൽ നിന്ന് ചുണ്ടിൽ പഴുത്ത അടക്കയുടെ ചാറുപറ്റിയ വവ്വാലുകൾ പറന്നു കളിക്കും. വവ്വാലുകൾ ഈമ്പിയിട്ട അടക്കകൾ പെറുക്കുന്നതിനിടയിൽ ചന്ദ്രേട്ടൻ ചിലപ്പോൾ തീ പോലെ ചുവന്ന ഒരെണ്ണമെടുത്ത് എൻ്റെ കവിളിൽ മെല്ലെ തഴുകും. എനിക്കപ്പോൾ എന്തെന്നില്ലാത്ത സുഖം തോന്നും. അപ്പോൾ എൻ്റെ കണ്ണുകൾ മെല്ലെ അടയും. 10-25 വർഷം മുൻപ് നാട് വിട്ടുപോയ ഒരാൾ ജഗൻ എന്ന ഇതിലെ കഥാപാത്രത്തെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലാക്കാനായിട്ട് ആ കുട്ടിക്ക്, ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മാത്രം കണ്ടിരുന്നതായിട്ടുള്ള ആ വ്യക്തിയെ ജഗൻ എന്ന കഥാപാത്രം മനസ്സിലാക്കിയെടുക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് തന്നെ നോക്കൂ. ഒരു വാച്ചിനേക്കാൾ എളുപ്പത്തിൽ 10-25 വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി എന്നൊരു പ്രയോഗമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓർമ്മയുടെ പുറകിലേക്കുള്ളതായിട്ടുള്ള ആ ഒരു സഞ്ചാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രയോഗം നൽകിയിരിക്കുന്നത് അല്ലേ. അദ്ദേഹം വീണ്ടും ആ ഓർമ്മകളിൽ താനൊരു 10 വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയായി മാറി അന്ന് തൻ്റെ വീട്ടിൽ വേലക്കാരനായിട്ട് വന്നു ചേർന്നതായിട്ടുള്ള തന്നേക്കാൾ 10 വയസ്സിന് മാത്രം മുതിർന്നതായിട്ടുള്ള ചന്ദ്രേട്ടൻ അദ്ദേഹത്തോടൊപ്പം ഓരോ സംശയങ്ങളും ചോദിച്ച് കൂടെ നടന്നിരുന്നതായിട്ടുള്ള തന്നെക്കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ ഓർമ്മകളിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒലക്കോട്ടിൽ, ഒലക്കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരപ്പുര, അതായത് കാർഷിക ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള പുരയെയാണ് ഉരപ്പുര അല്ലെങ്കിൽ ഒലക്കോട്ട് എന്നൊക്കെ പറയാറുള്ളത്. ആ ഒലക്കോട്ടിലായിരുന്നു വേലക്കാരനായിട്ടുള്ള ഈ ഒരു ചന്ദ്രേട്ടൻ കിടന്നിരുന്നത്. അദ്ദേഹം എവിടെയാണ് കിടന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. കുത്തരിയുടെ മണമുള്ളതായിട്ടുള്ള തേക്കാത്ത മുറിയുടെ ഭിത്തിയോട് ചേർത്ത് കളിമണ്ണിൽ ഉണ്ടാക്കിയതായിട്ടുള്ള കോഴിക്കൂടിന് മുകളിൽ ചാക്കും അതിനുമേൽ പുൽപ്പായയും വിരിച്ചാണ് എന്നേക്കാൾ 10 വയസ്സിന് മൂപ്പുള്ളതായിട്ടുള്ള ചന്ദ്രേട്ടൻ ഉറങ്ങിയിരുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചയോടുകൂടി തന്നെ പറമ്പിൽ വീണ് കിടക്കുന്നതായിട്ടുള്ള അടയ്ക്കകളൊക്കെ പെറുക്കി കൂട്ടാനായിട്ട് മുത്തച്ഛനോടും ഒപ്പം ചന്ദ്രേട്ടനോടും കൂടിയിട്ട് അദ്ദേഹം പോകാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് ചന്ദ്രേട്ടന് തന്നോടുള്ളതായിട്ടുള്ള ആ ഒരു ഇഷ്ടം, സ്നേഹം സൂചിപ്പിക്കുന്നതായിട്ടുള്ള സന്ദർഭവും സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ചുവന്ന് തുടുത്തതായിട്ടുള്ള ഒരു അടയ്ക്ക പെറുക്കിയെടുത്തിട്ട് ഈ കുഞ്ഞായിരുന്നതായിട്ടുള്ള ജഗൻ്റെ കവിളിൽ തഴുകിയിരുന്നതായിട്ടുള്ള ചന്ദ്രേട്ടൻ, അപ്പോൾ തോന്നിയിരുന്നതായിട്ടുള്ള ആ ഒരു സുഖം, അതൊക്കെ ആ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം വീണ്ടും ആ ഓർമ്മകളിൽ നിന്ന് അനുഭവിക്കുകയാണ്. പാഠഭാഗം അവിടെ വരെ നിൽക്കട്ടെ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഈ പാഠഭാഗത്തെ, ഇത്രയും വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കിയുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താം, പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താം. ഇതിലെ വായിക്കാം കണ്ടെത്താം എന്നുള്ളതിലെ ആദ്യ പ്രവർത്തനം നോക്കൂ. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ?
അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ജഗൻ, ചന്ദ്രേട്ടൻ, രേഖ എന്നിവരാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. നമുക്ക് മനസ്സിലായില്ലേ? പുറത്തു ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന ഒരു വിളിയിലൂടെയാണ് ജഗനെയും ഭാര്യയെയും ചന്ദ്രേട്ടനെയും കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. വിളിച്ചത് രേഖയാണ്, വിളിക്കുന്നത് ജഗനെയാണ്, വിളിച്ചു പറഞ്ഞത് ചന്ദ്രേട്ടനെ കുറിച്ചാണ്. ഒരു കഥയിലേക്ക് അതിൻ്റെ മുന്നനുഭവങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ചെറുകഥയിലേക്ക് നമ്മൾ കടക്കുന്നത് എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനായിട്ട് ഈ ഒരു പ്രവർത്തനം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും. ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗൻ്റെ ഓർമ്മകൾ എന്തെല്ലാം? അവയിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചത് എന്ത്? എന്തൊക്കെ ഓർമ്മകളാണ് ചന്ദ്രേട്ടനെ കുറിച്ചിട്ട് ജഗൻ ഉണ്ടാകുന്നത്? കുട്ടിക്കാലത്ത് തോട്ടത്തിൽ അടയ്ക്ക പെറുക്കാനായിട്ട് കൂടെ പോയത്, അടയ്ക്ക മോഷ്ടിച്ചതിന് പോലീസിൻ്റെ അടിയേറ്റ് പിടയുന്നത് എന്നിവയാണ് ചന്ദ്രേട്ടനെ കുറിച്ചുള്ളതായിട്ടുള്ള ജഗൻ്റെ ഓർമ്മകൾ. അതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതായിട്ടുള്ള അനുഭവം ഏതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാം. ചന്ദ്രേട്ടൻ്റെ രൂപം, വേഷം, സ്വഭാവം, പെരുമാറ്റം തുടങ്ങിയവ സൂചിപ്പിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഏതെല്ലാമാണ്? അവ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചന്ദ്രേട്ടൻ്റെ ചിത്രം എന്ത്? ഇവിടെ ചന്ദ്രേട്ടൻ ആദ്യം തന്നെ അവതരിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കാം. കായസഞ്ചി ചുരുട്ടിപ്പിടിച്ച് മുൻവശ വരിയിലെ ഇളകിപ്പോയ രണ്ട് പല്ലികൾ ഉണ്ടാക്കിയ വിടവിലൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ചന്ദ്രേട്ടൻ അല്ലേ. അതുപോലെ മൂക്കിന് താഴെ ഇടതുവശത്തായി ഒരു കരുവാറ്റ, പുരികത്തിൽ വന്നു വീഴുന്ന കോലൻ മുടി, ഒരു പാമ്പിൻ പത്തിയുടെ സർവാധികാരത്തോടുകൂടി കൊത്താൻ തയ്യാറാക്കി നിൽക്കുന്ന മൂക്ക്, ഇതൊക്കെയാണ് ചന്ദ്രേട്ടൻ്റെ രൂപഭാവങ്ങളെ കുറിച്ചിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ചന്ദ്രേട്ടനെ ബാല്യകാലത്തെ മധുരമായ ഓർമ്മയിലെ ഇഷ്ടവ്യക്തിയായാണ് ജഗൻ കാണുന്നത്. പഴയകാല പരിചയവും പറഞ്ഞ് പറ്റിക്കൂടി എന്തെങ്കിലും തരമാക്കാൻ വരുന്ന ഒരാളായാണ് ജഗൻ്റെ ഭാര്യയായിട്ടുള്ള രേഖ അയാളെ കാണുന്നത്. മനുഷ്യ മനസ്സിൻ്റെ വിചിത്രമായ പ്രതിനിധിയാണ് കഥാകൃത്ത് ചന്ദ്രേട്ടനെ അവതരിപ്പിക്കുന്നത്. പെട്ടെന്ന് വിശകലനം ചെയ്യാനാവാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സവിശേഷ കഥാപാത്രമായാണ് ചന്ദ്രേട്ടനെ വായനക്കാർ കാണുക അല്ലേ. അദ്ദേഹത്തിൻ്റെ എവിടെ നിന്ന് വരുന്നു എന്നോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും തന്നെ അദ്ദേഹം ഒന്നും പറയുന്നില്ല. വളരെ മിതഭാഷയായി നിൽക്കുന്നതായിട്ടുള്ള ചന്ദ്രേട്ടൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് കാരണമായി തീർന്നതായിട്ടുള്ള ആ ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം ചെയ്യുവാനായിട്ട് തിരിച്ചെത്തിയവനെ പോലെ വന്ന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ആ ഒരു തോട്ടത്തെ അലങ്കോലപ്പെടുത്തിയതായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും മനോഹരമാക്കി തീർക്കുകയും അടയ്ക്ക മോഷ്ടിച്ചതിന് തന്നെ തല്ലി ഇറക്കിയതായിട്ടുള്ള ആ ഒരു കുടുംബത്തിന് മധുര പ്രതികാരത്തിലൂടെ തന്നെ ഒരു വലിയ വിളവെടുപ്പ് തന്നെ നടത്തുവാനായിട്ട് സജ്ജമാക്കി തീർത്ത് വേതനമൊന്നും വാങ്ങാതെ തിരിച്ചു പോകുന്നതായിട്ടുള്ള ചന്ദ്രേട്ടനെ പെട്ടെന്ന് വിശകലനം ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞതായിട്ടുള്ള ഒരു സവിശേഷ കഥാപാത്രമായിട്ടാണ് അനുഭവപ്പെടുക. വാക്കിൻ്റെ ഭംഗി, കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി. കഥയിലെ ഈ പ്രയോഗം ശ്രദ്ധിക്കൂ. മുറി, തേക്കാത്ത മുറി, മണമുള്ള തേക്കാത്ത മുറി, കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി, ഓരോ വിശേഷണം ചേരുമ്പോഴും മുറി എന്ന വാക്കിന് വികാസം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഓരോ വിശേഷണ പദങ്ങളും വാക്കിൻ്റെ അർത്ഥത്തെ വളരെ വ്യക്തമാക്കിയിട്ട് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാനായിട്ട് കാരണമായി തീരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. വിശേഷണങ്ങൾ കൂടുന്തോറും അതിന് ആ ഒരു ആശയം എന്താണോ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ആശയം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. മുറി എന്ന് മാത്രം പറയുമ്പോഴും അത് തേക്കാത്ത മുറി എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നതായിട്ടുള്ള ചിത്രങ്ങൾ രണ്ടും വ്യത്യസ്തമാണല്ലേ. മുറി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുള്ള ഒരു മുറി എന്നുള്ളതായിട്ടുള്ള ഒരു വ്യക്തമായ ചിത്രമില്ല. എന്നാൽ തേക്കാത്ത മുറി എന്ന് പറയുമ്പോൾ മുറിയുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി എന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസമായി മുറിയുടെ അവസ്ഥയെക്കുറിച്ചുള്ളതായിട്ടുള്ള ചിത്രവും മുറിക്കകത്തുള്ളതായിട്ടുള്ള ഗന്ധവും ഒന്നിച്ച് നമുക്ക് അനുഭവവേദ്യയാകും. അങ്ങനെയുള്ളതായിട്ടുള്ള ഏതെങ്കിലും തലത്തിൽ നമ്മൾ അങ്ങനെ ഒരു മുറിയിലേക്ക് എത്തിച്ചേരാനിടയായതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ അനുഭവത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു മുറിയെ കുറിച്ചുള്ളതായിട്ടുള്ള ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് കാണുവാനായിട്ട് ആ ഒരു വിശേഷണ പദങ്ങളിലൂടെ സാധിക്കും. അപ്പോൾ ഇവിടെ മുറിയുടെ വിശേഷണങ്ങളാണ് എന്തൊക്കെ? തേക്കാത്ത, കുത്തരിയുടെ മണമുള്ള,
എന്നൊക്കെയുള്ളത്. ഓരോ വിശേഷണം ചേർക്കുമ്പോഴും ആ വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു വസ്തുവിൻ്റെ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അത് ഉപകരിക്കുന്നു. പറയുമ്പോഴും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഓരോ കാര്യത്തെക്കുറിച്ചിട്ടും ഒരു ചെറുകഥയിൽ വർണ്ണിക്കുമ്പോഴും ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങൾ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വിരസമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ളതായിട്ടുള്ള വിശേഷണങ്ങൾ ചേർത്ത് കൊണ്ടുള്ളതായിട്ടുള്ള ഒരു പ്രയോഗം മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത്രയും പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കും.